ഹായ് ഫ്രണ്ട്സ് ജോഫോറിൻ്റെ പുതിയ നോട്ടിഫിക്കേഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ജോബ് നോട്ടിഫിക്കേഷനായി ബെൽബട്ടണും പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് ഓർ മോട്ടോർ ട്രാൻസ്പോർട്ട് അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്നീ രണ്ട് തസ്തികയിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് വിവിധ സ്റ്റേറ്റുകളിലായിട്ട് അറുന്നൂറ്റി എഴുപത്തേഴോളം ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ നോക്കുവാണെങ്കിൽ തിരുവനന്തപുരത്ത് ഒഴിവുകൾ വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് സെക്യൂരിറ്റി അസിസ്റ്റന്റിലേക്ക് പത്ത് വേക്കൻസി അതുപോലെ തന്നെ എം ടി എസ്സിലേക്ക് പന്ത്രണ്ട് വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ ജനറൽ ഒ ബി സി എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് എന്നിങ്ങനെ വേർതിരിച്ച് ഒഴിവുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ആയിട്ട് വായിച്ച് മനസ്സിലാക്കുക ഇനി ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് ഓർ മോട്ടോർ ട്രാൻസ്പോർട്ടും അതിലേക്കുള്ള പേ സ്കെയിൽ പറയുന്നത് അതിലേക്കുള്ള പേ സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ഒന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപത് ഒരുനൂറ് വരെയാണ് എം ടി എസ് ആണെങ്കിൽ പതിനെട്ടായിരം മുതൽ അൻപത്താറ് തൊള്ളായിരം വരെയാണ് പേ സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് രണ്ടിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് പത്താം ക്ലാസ് വിജയിച്ചിരിക്കണം എന്നാണ് പത്താം ക്ലാസ് അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് കൂടാതെ നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ താമസിക്കുന്നത് ആ സ്റ്റേറ്റിലേക്ക് മാത്രമേ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അവിടെയുള്ള ഡൊമെസിൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ എവിടെയാണോ ഏത് സ്റ്റേറ്റിലാണോ താമസിക്കുന്നത് ആ സ്റ്റേറ്റിലേക്ക് മാത്രമേ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ കൂടാതെ ഇതിലേക്ക് സെക്യൂരിറ്റി അസിസ്റ്റൻറ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എൽ എം വി ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം കൂടാതെ മെ മോട്ടോർ മെക്കാനിസത്തെക്കുറിച്ചുള്ള നോളജ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഡ്രൈവിങ്ങിലുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം സെക്യൂരിറ്റി അസിസ്റ്റൻറ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്കുള്ള ഏജ് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി അസിസ്റ്റൻ്റിലേക്ക് അപേക്ഷിക്കാൻ ഇരുപത്തേഴ് വയസ്സേ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എം ടി എസ് ആണെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി എസ് സി എസ് ടിക്ക് ഒ ബി സിക്ക് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തി ഒ ബി സിക്ക് മൂന്ന് വർഷത്തേക്ക് എ ജി കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കുള്ള എക്സാമിനേഷനിലൂടെയാണ് ഇതിലേക്ക് സെലക്ഷൻ നടക്കുന്നത് അതിൽ ടീ ടിയർ വണ്ണ് ടിയർ ടു അത് അതുപോലെയാണ് എക്സാമിനേഷൻ നടക്കുന്നത് അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നൂറ് മാർക്കിൻ്റെ എക്സാമിനേഷനിലൂടെയാണ് സെലക്ഷനും കാര്യങ്ങളും നടക്കുന്നത് അതിൽ രണ്ട് ഘട്ടങ്ങളിലൊക്കെ ആയിട്ടാണ് എക്സാമിനേഷൻ നടക്കുന്നത് ടിയർ വണ്ണും ടിയർ ടൂ അങ്ങനെയാണ് എക്സാമിനേഷൻ നടക്കുന്നത് നമുക്ക് ഓൺലൈനായിട്ടാണ് ഇതിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ ായിട്ട് അപേക്ഷകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാലാം തീയതി മുതലാണ് ഒക്ടോബർ പതിനാല് മുതൽ പതിമൂന്ന് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിമൂന്ന് വരെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ട ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഒക്ടോബർ പതിനാല് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഇത് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനാണ് ശരിക്കുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ വരാൻ പോകുന്നതേ ഉള്ളൂ ഒക്ടോബർ പതിനാല് മുതലാണ് ഇതിലേക്കുള്ള സ്റ്റാർട്ട് ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ മറ്റും സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഒക്ടോബർ പതിനാല് മുതലാണ് അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം തന്നെ അപേക്ഷകൾ സമർപ്പിക്കുക ഇതിലേക്കുള്ള എക്സാമിനേഷൻ ഫീ പറയുന്നത് ഇതിലേക്ക് എക്സാമിനേഷൻ ഫീ ആയിട്ട് അൻപത് രൂപ അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ചാർജ് എന്ന് പറഞ്ഞിട്ട് നാനൂറ്റി രൂപ അങ്ങനെ അഞ്ഞൂറ് രൂപയാണ് ഇതിലേക്കുള്ള ഫീസ് പറയുന്നത് അതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ചാർജ് നാനൂറ്റി അൻപത് രൂപ എന്ന് പറയുന്ന ചാർജ് എല്ലാ ക്യാൻഡിഡേറ്റും അടയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എക്സാമിനേഷൻ ഫീ നമ്മൾ മെയിൽ ക്യാൻഡിഡേറ്റും ജനറൽ കാൻഡിഡേറ്റ് ഇ ഡബ്ല്യു എസ് അതുപോലെ ഒ ബി സി ക്യാൻഡിഡേറ്റ് മാത്രം അടച്ചാൽ മതി ബാക്കിയുള്ള അൻപത് രൂപ മാത്രം കുറവ് അൻപത് രൂപ മാത്രം ഫീമെയിൽ കാൻഡിഡേറ്റിന് കുറവുണ്ട് വുമൺ കാൻഡിഡേറ്റ് എക്സാമിനേഷൻ ഫീ അടക്കേണ്ടതില്ല പക്ഷേ റിക്രൂട്ട്മെൻറ് പ്രോസസിംഗ് ചാർജ് എന്ന് പറയുന്നത് നാനൂറ്റൻപത് രൂപ നമ്മൾ എല്ലാവരും അടയ്ക്കണമെന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും തന്നെ അപേക്ഷകൾ സമർപ്പിക്കുക ഓൺലൈനായിട്ട് അപേക്ഷകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ പതിനാല് മുതലാണ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് വിജയിച്ചിരിക്കണം അതുപോലെ തന്നെ സെക്യൂരിറ്റി അസിസ്റ്റൻ്റിലേക്ക് അപേക്ഷിക്കാൻ എൽ എം ബി ലൈസൻസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കണം അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തന്നെ അപേക്ഷകൾ സമർപ്പിക്കാം നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്